ചേട്ടാ ഇത്രയും കാശ് മുടക്കി ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് കളി കാണാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതെന്തായാലും നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടേ സെറ്റ് ചെയ്യാനായിട്ട്. ഒരാ ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ ക്ലിയർ സ്കൈ ആവുന്നുണ്ട്. എന്നാലും ഒരു വൺ ഡേ മാച്ചിൽ ഇത്രയും സമയം എടുക്കണമല്ലോ. അതുകൊണ്ട് ഈ കളി ഇങ്ങനെ അബാൻഡൺ ചെയ്തതിലൊരു ശക്തമായി പ്രതിഷേധിക്കുന്നു. ക്ലാസ് കളഞ്ഞിട്ടാണ് വന്നത് ചേട്ടാ, ക്ലാസ് കളഞ്ഞിട്ട് നമ്മൾ വന്നതാണ്. അത് തന്നെ തുറന്നു പറഞ്ഞിട്ട് സ്വന്തമായി മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല, ഇത് ജനങ്ങളെ തുറന്നു പറയണം. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വന്നപ്പോഴത്തേക്കും കഴിയില്ല. റീഫണ്ടിന്റെ ചോദിച്ചപ്പോ അവര് നാളത്തേക്ക് വരാൻ പറഞ്ഞു. ആ നാളെ നോക്കി, ഇവിടുന്ന് എടുത്താണെങ്കിൽ മാത്രമേ ഇവിടുന്ന് കിട്ടൂന്ന പറഞ്ഞത്. അഴിമതി ടിക്കറ്റൊക്കെ ബുക്ക് എല്ലാവരും വിട്ടിട്ട് വേഗം പോയി. അപ്പൊ അവർക്ക് നേരത്തെ എന്റെ വീട് കാസർഗോഡാ. പഠിക്കുന്നത് പഠിക്കുന്നവിടെ കാര്യമായിട്ട് ഇടയ്ക്ക് കളി തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പെട്ടെന്ന് നിന്നപ്പോഴത്തേക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. നമ്മളിതാ തിരിച്ചു പോവാണ്. വേറൊന്നുമില്ല, ഇനി അടുത്ത മാച്ചിന് നോക്കാം. വേറൊന്നും പറയാനില്ല, മഴ കാരണമാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. മാറ്റി നിർത്തിയതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരി വഴിന്ന് കളഞ്ഞു കിട്ടി. ഓ അങ്ങനെ ലോകപരാജയം ഒന്നിനും കൊള്ളില്ല. പൈസ ദുഃഖം മാത്രമേ. പൈസ ഇപ്പൊ തിരിച്ചു കിട്ടൂലേ? അറിയത്തില്ല, പോയാ പോയി. തേഞ്ഞു. മലപ്പുറത്ത് ഒന്നാണ്. മലപ്പുറം എന്തെങ്കിലും വിഷമം ഉണ്ടോ? പിന്നെ കളി കാണാൻ പറ്റിയില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല, മഴയല്ലേ. ഇത്രയും മഴ പെയ്തോണ്ടിരിക്കുമ്പോ ഒന്നും പറയാൻ വിങ്ങുന്ന പറയാൻ പറ്റത്തില്ല. മഴ തീർച്ചയായിട്ടും ജയിക്കുമെന്ന് പ്രതീക്ഷയുള്ള കളിയാണ്. ഇന്ത്യ മഴയാണ് കാരണം. ഇരുന്നു ആറ് ഒമ്പത് എട്ട് ഒമ്പത് പേര് വന്നിരിക്കും എങ്കിലും വന്നിട്ട് നോ റീഫണ്ട്ന്ന് ചൊല്ലിട്ടാങ്ക. ഒരു പ്ലേയേഴ്സ് കൂടെ ഒരു കൈ കൂടെ കാമിക്കല്. അത് റൊമ്പ ഫീലിംഗ് ആയിട്ട് അവൻ പറഞ്ഞ അഴുതിട്ട് പോ, കരഞ്ഞിട്ട് പോകുത്. ഒരേ കരച്ചലാവൺ. നോ റീഫണ്ട് എങ്കിലും വന്നിട്ട് നോ റീഫണ്ട്. ഒരു പ്ലേയേഴ്സ് കൂടെ കണ്ണില കാട്ടില്ല. എന്ത് മഴ പെഞ്ഞിട്ട് ഒരു പത്ത് നിമിഷം വെയിറ്റ് പണിയിരുന്നപ്പോൾ മഴയില്ല, ഒന്നുമില്ല, ഫ്രീയാ ഇരിക്കും. അത് വന്ന് മാച്ച് വന്നിട്ട് റൊമ്പ അത് മാനേജ്മെന്റ് സരിയില്ല.